മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് എത്തിയിരിക്കുന്നു. പതിവ് വാർത്താ സമ്മേളനത്തിന് തത്സമയം. ഇന്ന് സംസ്ഥാനത്ത് 5022 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത് 21 പേരാണ്. 92,731 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 4,257 പേർക്ക് സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 647 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 59 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 36,599 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 7,469 പേർ രോഗമുക്തരായിട്ടുണ്ട്. രോഗം ഉച്ചസ്ഥായിയിലെത്തുന്ന അവസ്ഥ പരമാവധി വൈകിപ്പിക്കുക എന്ന നയമാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഗുണഫലങ്ങൾ മുൻപ് വിശദീകരിച്ചതാണ്. ഒന്നാമത്തെ കാര്യം, ആരോഗ്യ സംവിധാനങ്ങൾ ശാക്തീകരിക്കുന്നതിനാവശ്യമായ സമയം ലഭ്യമായി എന്നതാണ്. രോഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കഴിഞ്ഞു. ജീവൻ രക്ഷിക്കാൻ എന്ത് ചെയ്യാം എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനും ശ്രമിച്ചു. അതിൻ്റെ എല്ലാം ഭാഗമായി നമുക്ക് മരണങ്ങൾ വലിയ തോതിൽ തടയാൻ സാധിച്ചു. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങളുള്ള ഇറ്റലിയിൽ പോലും രോഗം പെട്ടെന്ന് ഉച്ചസ്ഥായിലെത്തിയിരുന്നു. അപ്പോൾ സംഭവിച്ച ദുരന്തത്തിൻ്റെ ആഘാതം ആ ഘട്ടത്തിൽ എത്രമാത്രമായിരുന്നുവെന്ന് നാം അറിഞ്ഞതാണ്. രോഗബാധിതരായവരിൽ 116 പേർ വരെ മരിക്കുന്ന അവസ്ഥ അവിടെ സംജാതമായി. നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധി സംസ്ഥാനങ്ങളിലുണ്ടായ മരണങ്ങളുടെ കണക്കുകളും നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ മരണനിരക്ക് ആദ്യമേ കുറവായിരുന്നു എന്ന് മാത്രമല്ല, കോവിഡ് വ്യാപനം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്ന ഈ സമയത്ത് മരണനിരക്ക് കുറയുന്നതായി തന്നെയാണ് നാം കാണുന്നത്. ഈ മഹാമാരി ലോകത്തെ മുഴുവനായി ഗ്രസിച്ചതാണ്. ഇതിൽ എത്ര ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചുവെന്നും അതിനായി എന്തൊക്കെ ചെയ്തു എന്നതാണ് പ്രധാനം. മനുഷ്യരുടെ ജീവൻ, ജീവിതോപാധികൾ, ആരോഗ്യ സംവിധാനങ്ങൾ, ഈ മൂന്ന് ഘടകങ്ങളെ ചേർത്ത് നിർത്തിയും അവയെ സംരക്ഷിച്ചും ശാക്തീകരിച്ചും മഹാമാരിയെ ചെറുക്കുക എന്ന ശാസ്ത്രീയമായ സമീപനമാണ് കേരളം സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായാണ് മറ്റ് മിക്ക പ്രദേശങ്ങളെക്കാളും മികച്ച രീതിയിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചത്.
മെയ് മാസത്തിൽ മരണനിരക്ക് 0.77% ഉണ്ടായിരുന്നത് ജൂൺ മാസത്തിൽ 0.45% കുറഞ്ഞു. ആഗസ്റ്റ് മാസത്തിലത് 0.4%. സെപ്റ്റംബറിൽ 0.38%. വീണ്ടും കുറഞ്ഞു. ഒക്ടോബറിൽ ഇതുവരെയുള്ള മരണനിരക്ക് 0.28%. ഈ ഘട്ടത്തിലും നമുക്ക് മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നത് അഭിമാനാർഹമായ നേട്ടം തന്നെയാണ്. ഇതുകൊണ്ടൊക്കെയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അന്തർദേശീയ തലത്തിൽ പോലും അംഗീകരിക്കപ്പെടുന്നത്. അല്ലാതെ കേരളം ഒരു ബഹുമതിയുടെയും പിന്നാലെ പോയിട്ടില്ല, ഒരവാർഡിനും അപേക്ഷ സമർപ്പിച്ചിട്ടുമില്ല. നമുക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ജീവൻ രക്ഷിക്കാനായി നമ്മൾ നടത്തിയ ആത്മസമർപ്പണത്തിൻ്റെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെയും ഫലമാണ്. എന്നാൽ പലരും ഇക്കാര്യത്തിൽ അസ്വസ്ഥരാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്തരക്കാരാണ് വസ്തുതകൾ മനസ്സിലാക്കാൻ തയ്യാറാകാതെ മനസ്സിലാക്കിയാൽ തന്നെ അത് മറച്ചു വെച്ചുകൊണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. നാം ഓർക്കേണ്ടത് ചൈനയിലെ വുഹാനിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടതിന് തൊട്ടു പുറകെ കേരളത്തിലാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രാജ്യത്താദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. എന്നാൽ അവരിൽ നിന്നും ആരിലേക്കും രോഗം പകരാതെ ഒരാൾ പോലും മരണപ്പെടാതെ നോക്കാൻ കേരളത്തിനായത് അപ്പോൾ തന്നെ നാം സ്വീകരിച്ച ജാഗ്രത കൊണ്ടാണ്. ചൈനയിൽ നിന്നും തുടക്കത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും രോഗം പറന്നു പിടിച്ചപ്പോഴും ഉയർന്ന ജനസാന്ദ്രതയുണ്ടായിട്ടും കേരളത്തിന് ആ ഘട്ടത്തിൽ അത് തടയാൻ സാധിച്ചു. രാജ്യത്ത് ഏറ്റവും ആദ്യം കോവിഡ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. ആരെക്കാളും മുൻപ് സാമൂഹ്യ നിയന്ത്രണങ്ങൾ, പൊതു ബോധവൽക്കരണം, ഇതെല്ലാം നാം നടപ്പിലാക്കി. ഇറ്റലിയിൽ നിന്നും രണ്ടാം ഘട്ടം രോഗം സംസ്ഥാനത്തെത്തുകയും പലരെയും ബാധിക്കുകയും ചെയ്ത അവസരത്തിൽ 15 മാർച്ചിനകം തന്നെ നമ്മൾ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ കൊണ്ടുവന്നു. ലോക്ക്ഡൗൺ രാജ്യത്ത് ആദ്യം നടപ്പാക്കിയതും ഇവിടെയാണ്. കോവിഡ് പ്രതിരോധത്തിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഓണാവധിക്കാലത്ത് വളരെയേറെ ഇളവുകൾ അനുവദിച്ചിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണം വാസ്തവവിരുദ്ധമായ കാര്യമാണ്. മറ്റു ഉത്സവകാലത്ത് അനുവദിക്കുന്ന പോലെ വളരെ ചെറിയ ഇളവുകൾ മാത്രമാണ് ഓണക്കാലത്ത് നൽകിയിരുന്നത്. ഓണത്തിരക്ക് നിയന്ത്രിക്കുന്നതിന് നിരവധി മാർഗനിർദ്ദേശങ്ങൾ ഓണത്തിന് മുൻപ് തന്നെ പോലീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു.
പൊതുസ്ഥലങ്ങളിൽ ഓണാഘോഷം അനുവദിക്കുന്നതല്ലെന്നും ഓണസദ്യയുടെയും മറ്റും പേരിൽ കൂട്ടം കൂടാനും പൊതുപരിപാടികൾ നടത്താനും അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഓണക്കാലത്ത് ഒഴിവാക്കണമെന്നും കണ്ടെയ്ൻമെന്റ് സോണിലെ നിയന്ത്രണങ്ങൾ മാറ്റില്ലെന്നും അറിയിച്ചിരുന്നു. കടകളുടെ വലിപ്പമനുസരിച്ച് വേണം ഉപഭോക്താക്കളെ പ്രവേശിപ്പിക്കാൻ എന്നും അനുമതി നൽകാവുന്ന ആൾക്കാരുടെ എണ്ണം, അത് സംബന്ധിച്ച വിവരങ്ങൾ കടയുടെ പുറത്ത് പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഓണക്കാലത്ത് രാത്രി 9 മണിവരെ മാത്രമാണ് കടകൾക്ക് പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നത്. മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവ തുറക്കുന്നതിന് അനുമതി നൽകിയിരുന്നുവെങ്കിലും ഹോം ഡെലിവറി സംവിധാനം പ്രോത്സാഹിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. കോവിഡ് പകരുന്നതിനുള്ള സാധ്യത കണക്കിലെടുത്ത് മുൻകാലങ്ങളിലേതുപോലെ കൂട്ടം കൂടിയുള്ള ആഘോഷ പരിപാടികൾ ഓണക്കാലത്ത് നടത്തരുതെന്ന് ഈ വാർത്താസമ്മേളനത്തിൽ തന്നെ പലതവണ അഭ്യർത്ഥിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ചീഫ് സെക്രട്ടറിയും DGP എല്ലാ മാധ്യമങ്ങളിലൂടെയും ഇതേ കാര്യം ജനങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഓണാവധി സമയത്തും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന് പോലീസ് ജാഗ്രത പാലിച്ചിരുന്നുവെന്ന് ആ സമയത്തെ കേസുകളുടെയും അറസ്റ്റുകളുടെയും വിവരങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും. 1-ാം ഓണദിവസമായ ആഗസ്റ്റ് 30 നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് 2,603 കേസുകളാണ് ഉണ്ടായത്. 1,279 അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല 137 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തിരുവോണ ദിവസമായ ആഗസ്റ്റ് 31 1,996 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 1,019 അറസ്റ്റ് രേഖപ്പെടുത്തി. 94 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അവിട്ടൻ ദിനമായ സെപ്റ്റംബർ 1 രജിസ്റ്റർ ചെയ്തത് 1,198 കേസുകളാണ്. 62 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. 655 ആളുകൾ അറസ്റ്റിലുമായി. സെപ്റ്റംബർ 2 നിയന്ത്രണങ്ങൾ ലംഘിച്ച 708 പേരെ അറസ്റ്റ് ചെയ്തു. 1,612 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 91 വാഹനങ്ങളും പിടിച്ചെടുത്തു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഓണക്കാലത്ത് ശക്തമായി തന്നെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് തന്നെയാണ്. അതിനോട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും മികച്ച സഹകരണവുമുണ്ടായി. രോഗപ്രതിരോധത്തിനാവശ്യമായ നടപടികൾ മാത്രമല്ല, അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും സർക്കാർ പരമാവധി ഫലപ്രദമായി നേരിട്ടു. ക്ഷേമപെൻഷനുകൾ, ഭക്ഷ്യധാന്യങ്ങൾ ഒക്കെ സാധാരണക്കാരായ മനുഷ്യരുടെ കൈകളിൽ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇത്തരത്തിലുള്ള ക്രിയാത്മകവും
ശ്രദ്ധാപൂർവമായ ഇടപെടലുകളുടെ ഫലമായി മെയ് മാസത്തിൽ പുതിയ കേസുകളില്ലാത്ത സ്ഥിതിവിശേഷം തന്നെയുണ്ടായി. റിക്കവറി റേറ്റ് 97% വരെയായി. ആക്റ്റീവ് കേസുകൾ 3% മാത്രമാവുകയും ചെയ്തു. ഇത്തരം നേട്ടങ്ങളാണ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി കേരളത്തെ മാറ്റിയത്. അതിലെ അഭിമാനിക്കുന്നതിന് പകരം ചിലർ അസ്വസ്ഥരാകുന്ന കാഴ്ച ആശ്ചര്യജനകമാണ് എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ കഴിയുക? ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ നീക്കുന്നതോടെ നാം കണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. വിദേശത്തു നിന്നും നമ്മുടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാസി സഹോദരങ്ങൾ മടങ്ങി വരുന്ന സാഹചര്യം ഉടലെടുക്കുമെന്നും അതിൻ്റെ ഭാഗമായി അവർ പലരും വലിയ തോതിൽ രോഗം വ്യാപിച്ച പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഇവിടെ എത്തിയാൽ രോഗവ്യാപനം ഉണ്ടാകുമെന്നും ഉറപ്പായിരുന്നു. ആഗസ്റ്റ് മാസത്തോടെ രോഗികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് രോഗത്തെ പരമാവധി പിടിച്ചു നിർത്തിക്കൊണ്ട് ആരോഗ്യ സംവിധാനങ്ങളെ ശാക്തീകരിക്കാനാണ് നാം ശ്രമിച്ചത്. അതിന് ഗുണമുണ്ടായി. ആ ഗുണഫലമായാണ് നേരത്തെ പറഞ്ഞതുപോലെ മരണസംഖ്യ വലിയ തോതിൽ കുറച്ച് നിർത്താൻ നമുക്ക് കഴിഞ്ഞത്. ഇവിടെ എങ്ങനെയാണ് രോഗവ്യാപനം വർദ്ധിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ നാടും നാട്ടുകാരും എല്ലാം ഒന്നിച്ച് രംഗത്തിറങ്ങുക, അതിനായി വലിയ പ്രചരണം നടക്കുക, എല്ലാവരും അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. ഈയൊരു ഘട്ടത്തിൽ ആ പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ചിലർ പരസ്യമായി രംഗത്തിറങ്ങി. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇവിടെ സംഭവിച്ചത്. ജനങ്ങളാകെ ഒറ്റക്കെട്ടായി ജാഗ്രതയോടെ ഇടപെടുകയും ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ജനകീയമായി പ്രവർത്തിക്കുകയും ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർ ത്യാഗനിർഭരമായി രംഗത്തിറങ്ങുകയും ചെയ്തുകൊണ്ടാണ് കോവിഡ് പ്രതിരോധം നാം വിജയത്തിലെത്തിച്ചത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളടക്കമുള്ളവർ, ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥർ, ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായി വന്ന, സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായി മുന്നോട്ട് വന്ന ഒട്ടേറെ ആളുകൾ, അവരെല്ലാം വലിയ ത്യാഗനിർഭരമായ പ്രവർത്തനമാണ് നടത്തിയത്. എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനവും ഇതിൻ്റെ ഭാഗമായി രംഗത്തുണ്ടായി. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ സംഭവിച്ചത് എന്താ? രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു പോലീസ്. എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുകയായിരുന്നു പോലീസ്. ആ ഘട്ടത്തിലാണ് ഇവിടെ വ്യാപകമായി സമരങ്ങൾ സംഘടിപ്പിച്ചത്. മാസ്ക് വലിച്ചെറിഞ്ഞ് നിയന്ത്രണങ്ങൾ ലംഘിച്ച്
സമരത്തിനിറങ്ങാൻ പരസ്യമായ ആഹ്വാനങ്ങളുണ്ടായി. മാസ്ക് ഇല്ലാതെ കുഴഞ്ഞും പോലീസിനെ ആക്രമിച്ചു. കോവിഡ് പ്രതിരോധം ഒരു പ്രശ്നമല്ല എന്ന് വരുത്തി തീർത്തു. ഈ രംഗങ്ങൾ മാധ്യമങ്ങളിലാകെ നിറഞ്ഞു നിന്നല്ലോ. ഒരു ഭാഗത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നാം മൂന്നി നിൽക്കുന്നു. അപ്പോഴാണ് ഇത്തരം അനാവശ്യ അരാജക സമരങ്ങൾ മറ്റൊരു സന്ദേശം നാട്ടിൽ നൽകുന്നത്. അതായത് ഇത്തരത്തിലുള്ള ജാഗ്രത പാലിക്കേണ്ടതില്ല എന്ന സന്ദേശം നൽകുന്നതിന് തുല്യമായി ഈ പ്രക്ഷോഭ സമരങ്ങൾ. അതിലാണെങ്കിലോ ഉത്തരവാദപ്പെട്ട നേതാക്കൾ, പൊതുപ്രവർത്തകർ നേതൃത്വം കൊടുക്കുകയാണ്. അവരിങ്ങനെ പെരുമാറുമ്പോൾ ജനങ്ങൾക്കിടയിൽ തെറ്റായൊരു ബോധമാണ് സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടുക. എല്ലാവരിലും അല്ലെങ്കിലും അവരെ അനുകൂലിക്കുന്ന, അവരെ പിന്താങ്ങുന്ന ആളുകളിൽ അത്തരമൊരു ചിന്താഗതി സ്വാഭാവികമായും ഉണ്ടാകും. അത് മറ്റുള്ളവരിലേക്കും പടരുന്നതിനിടയാകും. ഇപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ദുരന്തമായി അനുഭവപ്പെടുന്ന നിലയാണുണ്ടായത്. അതാണ് യഥാർത്ഥ പ്രശ്നമായി വന്നത്. ഈ ഭാഗം നാം സ്വയംവിമർശനപരമായി എപ്പോഴും കാണേണ്ടതാണ്. ഇവിടെ രോഗവ്യാപനം തടുത്തു നിർത്തുക എന്നത് നമ്മുടെ സമൂഹമാകെ ഒറ്റക്കെട്ടായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അതിനെല്ലാവരും അവരവരുടേതായ പങ്കുവഹിക്കണം. ആ പങ്കുവഹിക്കുന്നതിൽ നിന്ന് ഒരു ഭാഗത്തെ അകറ്റി നിർത്താൻ ശ്രമിച്ചാൽ ആ തെറ്റായ സന്ദേശം നാട്ടിൽ വ്യാപിക്കാനിടയായാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ദുരന്ത ഭാഗമാണ് നാം കണ്ടത്. ഇതിൽ നിന്ന് അനുഭവപാഠം ഉൾക്കൊണ്ട് മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും കോവിഡ് പ്രതിരോധ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമീപനം എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് ഗണ്യമായ കുറവാണ് പ്രതിദിനം പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ വന്നിട്ടുള്ളത്. രോഗമുക്തി നിരക്കും നല്ല നിലയിൽ വർദ്ധിക്കുന്നുണ്ട്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റുകൾ, ബസ് സ്റ്റോപ്പുകൾ, ഓട്ടോ സ്റ്റാൻഡുകൾ, ഇവിടങ്ങൾ കേന്ദ്രീകരിച്ച് കോവിഡ് പ്രോട്ടോക്കോൾ ലംഘനമുണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ചില കടകളിൽ സന്ദർശക രജിസ്റ്റർ സൂക്ഷിക്കുന്നില്ല എന്നതും പരാതിയായി വരുന്നുണ്ട്. കൊല്ലത്ത് കോവിഡ് ബാധിച്ച് ഗൃഹചികിത്സയിലിരിക്കുന്നവരെ സംബന്ധിച്ച് ആരോഗ്യവകുപ്പിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് വിഭാഗം പഠനം നടത്തുകയുണ്ടായി. ഹൈറിസ്ക് പ്രാഥമിക സമ്പർക്കത്തിലായവരിൽ 16% മാത്രമാണ് കോവിഡ് പോസിറ്റീവ് ആയതെന്നാണ് പഠനം. ആലപ്പാട്, അഴീക്കൽ,
ചവറ, തൃക്കടവൂർ, ശക്തികുളങ്ങര ആരോഗ്യകേന്ദ്രങ്ങളുടെ പരിധിയിലാണ് പരിശോധന നടന്നത്. ശക്തികുളങ്ങര, നീണ്ടകര ഫിഷിംഗ് ഹാർബറുകൾ നിബന്ധനകൾക്ക് വിധേയമായി തുറന്നിട്ടുണ്ട്. ഒക്ടോബർ 25 ഉച്ചക്ക് 12 വരെ തുറന്നു പ്രവർത്തിക്കാൻ താൽക്കാലിക അനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. തങ്കശ്ശേരി, അഴീക്കൽ നേരത്തെ തുറന്നു കൊടുത്തിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ 40 ആക്റ്റീവ് ക്ലസ്റ്ററുകളാണ് നിലവിലുള്ളത്. ജില്ലയിലെ ടെസ്റ്റിംഗ് ദിവസവും 5000 എത്തിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നു. ശബരിമല തീർത്ഥാടകർക്കായി ആരോഗ്യവകുപ്പും DDRCയും നിലയ്ക്കലിൽ കോവിഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ ഇന്ന് 7 മുതൽ 7 മണിവരെ 272 പരിശോധനകളാണ് തീർത്ഥാടകർക്കും ജീവനക്കാർക്കുമായി നടത്തിയത്. ഇന്ന് രാവിലെ 7 മണിവരെ. ചെറിയൊരു വിളക്ക് ശേഷം വാർത്താസമ്മേളനത്തിലേക്ക് തിരിച്ചു വരാം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കാർഷിക മേഖലാ വായ്പകൾ എന്നിവ ഉൾപ്പെടുന്നു. സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷന് കീഴിൽ കോട്ടയത്ത് മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രം കോവിഡ് ബാധിച്ച 500 കുടുംബങ്ങൾക്കുള്ള പ്രത്യേക ധനസഹായ വിതരണം എന്നിവയ്ക്ക് തുടക്കമായി. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഇടുക്കി കോടാലിപ്പാറയിൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ, കാസർഗോഡ് വേറെടുക്കയിൽ പ്രീ മെട്രിക് ഹോസ്റ്റൽ, കുറ്റിക്കോൽ പ്രീ മെട്രിക് ഹോസ്റ്റൽ, ഇരിട്ടിയിലുള്ള 6 ഫാം ഉൽപ്പന്ന ഷോറൂമായ തണൽ മിനി സൂപ്പർ മാർക്കറ്റ്, കേരള സ്റ്റേറ്റ് ട്രൈബൽ ആറ്റ്ലസ് പ്രസിദ്ധീകരണം, ഇവയൊക്കെയായിരുന്നു മറ്റു പദ്ധതികൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് മരുതോങ്കരയിൽ നിർമ്മിച്ച ഡോക്ടർ BR അംബേദ്കർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസ്, പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ എന്നീ പൂർത്തീകരിച്ച പദ്ധതികളും ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം തോന്നക്കൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ശിലാസ്ഥാപനം, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 18 പട്ടികജാതി കോളനികൾക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ശിലാസ്ഥാപനം, ഇവയും ഇതോടൊപ്പം നിർവഹിക്കുകയുണ്ടായി. കൊച്ചി സ്മാർട്ട് മിഷന്റെ ഭാഗമായി നഗരത്തിലെ ട്രാഫിക് സംവിധാനം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നവീകരിച്ചുകൊണ്ടുള്ള ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഇന്ന് തുടക്കമായി. കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും സുരക്ഷിത യാത്ര ഒരുക്കാനും ഈ പദ്ധതി പ്രയോജനപ്പെടും. കേരളത്തിൻ്റെ വ്യാവസായിക നഗരമായ കൊച്ചിയിൽ വിവിധ ഗതാഗത സംവിധാനങ്ങൾ കോർത്തിണക്കി അനുസ്യൂത യാത്രാ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ആദ്യ ചുവടുവെപ്പ് കൂടിയാണിത്. കൊച്ചിയിലെ 21 പ്രധാന ജംഗ്ഷനുകളിലാണ് ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം പ്രവർത്തിക്കുക. 27 കോടി രൂപ ചെലവിൽ കെൽട്രോൺ മുഖേനയാണ് പദ്ധതി നടപ്പാക്കിയത്. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് 35 കേന്ദ്രങ്ങളിലാണ് നൂതന ക്യാമറകൾ സ്ഥാപിച്ചത്. വാഹന തിരക്കനുസരിച്ച് സ്വയം പ്രവർത്തിക്കുന്ന വെഹിക്കിൾ ആക്ടിവേറ്റഡ് സിഗ്നൽ സംവിധാനം
റോഡ് മുറിച്ച് കടക്കുന്നവർക്ക് സ്വയം പ്രവർത്തിപ്പിക്കാവുന്ന പെലിക്കൺ സിഗ്നൽ സംവിധാനം, സ്പീഡ് ലിമിറ്റ് വയലേഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, റെഡ് ലൈഫ് വയലേഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ സിസ്റ്റം, ഇത്തരത്തിൽ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി. റവന്യൂ ടവറിലെ കൺട്രോൾ സെൻ്ററിലാണ് നിരീക്ഷണം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ കൺട്രോൾ റൂമിലാവും കമാൻഡ് സെൻ്റർ പ്രവർത്തിക്കുക. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. മാത്രമല്ല തുടക്കത്തിലെ ഈ ടെസ്റ്റുകൾ കൂടുതൽ നടത്തിയിരുന്നെങ്കിൽ കൂടുതൽ വ്യാപനം ഉണ്ടാകില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ തുടക്കത്തിലൊന്നും സർക്കാർ കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കാൻ തയ്യാറായിരുന്നില്ല. അതൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് കേന്ദ്രമന്ത്രി പറയുന്നത് രോഗവ്യാപനത്തിൻ്റെ തോത് കൂടിയതിൻ്റെ ഭാഗമായിട്ടാണ്. രോഗവ്യാപനത്തിൻ്റെ തോത് കൂടാനിടയായ കാരണങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് നമ്മൾ പുതുതായിട്ട് കാണുന്ന കാര്യമല്ല. രോഗവ്യാപനം വർദ്ധിക്കുന്നതിനാണ് ഇതൊക്കെ സഹായിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ ഇടയാക്കുക എന്ന് എത്രയോ തവണ ഇതേ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അന്നതൊരു വെറും വീൺവാക്കായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. എന്തോ ഒരു അനാവശ്യം പറയുന്ന മട്ടിലാണ് അതിനെ പലരും എടുത്തത്. എന്നിട്ടാണ് എല്ലാ പ്രോട്ടോക്കോളും, കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന നിലയുണ്ടായത്. അപ്പോൾ വളരെ ചിട്ടയായി പോയിക്കൊണ്ടിരുന്നൊരു കാര്യം പൂർണ്ണമായും മറ്റൊരവസ്ഥയിലേക്ക് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും എന്താണ് സംഭവിച്ചത് എന്ന് ആരിലും ഉത്കണ്ഠയുണ്ടാക്കും. ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി എല്ലാ ഘട്ടത്തിലും കേരളത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞയാളാണ്. കാരണം മറ്റ് വസ്തുതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാം മുന്നിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ രോഗവ്യാപനം കൂടിയത് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. ആ പറയുന്നതിൽ മറ്റൊരു പോസിറ്റീവ് വശം കൂടിയുണ്ട്. ഒരു കേവല വിമർശനമായിട്ടല്ല അതിനെ കാണേണ്ടത്. നമ്മുടെ രാജ്യത്താകെ ഇനിയുള്ള ദിനങ്ങളിൽ വലിയ തോതിലുള്ള ഉത്സവങ്ങളാണ് വരാൻ പോകുന്നത്, വലിയ ആഘോഷ പരിപാടികളാണ് വരാൻ പോകുന്നത്. വടക്കേ ഇന്ത്യയിലാകെ, നമ്മുടെ രാജ്യത്താകെ അത്തരമൊരു ഘട്ടത്തിൽ വൻപിച്ച തോതിൽ ആളുകൾ കൂടിച്ചേരാനിടയാകും. അപ്പോൾ കേരളത്തിൽ വലിയ തോതിൽ വ്യാപനം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിരുന്നൊരു സ്ഥലം രാജ്യത്തിനാകെ മാതൃകയായി നിന്നൊരു സ്ഥലം ഇന്ന് വലിയ തോതിൽ രോഗവ്യാപനം കൂടിയത് ഇത്തരമൊരു ആഘോഷ പരിപാടിയുടെ ഭാഗമായി ആവശ്യമായ നിയന്ത്രണങ്ങൾ പാലിക്കാതെ കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ച് കൂടിച്ചേരലുകൾ ഉണ്ടായതുകൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് അദ്ദേഹം കാണുന്നത്. അത് മറ്റു സ്ഥലത്ത് ഉണ്ടാകാതിരിക്കണം എന്നോർപ്പിക്കൽ കൂടിയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എന്താ നമുക്ക് കാണാൻ കഴിയുക? ഓണാഘോഷം നടന്നു എന്നുള്ളത് ശരിയാണ്,
പക്ഷേ ഓണാഘോഷം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നടന്നത്? ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും പരിപാടികൾ നടന്നോ? ഏതെങ്കിലും കൂട്ടായ പരിപാടി നടന്നോ? കൂടിച്ചേരലുകൾ അതിൻ്റെ ഭാഗമായി വല്ലാതെ കൂടിയോ? ആഘോഷങ്ങൾ വീട്ടിൽ നടന്നിട്ടുണ്ടാവും. കാരണം ഓണത്തിൻ്റെതായ പ്രത്യേകത എല്ലാ വീട്ടുകാരും അത് സാധാരണഗതിയിൽ ആഘോഷിക്കുന്നതാണ്. അതിനപ്പുറം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ ഓണക്കാലത്ത് ഇവിടെ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മുടെ പൊതുജാഗ്രത നഷ്ടപ്പെടുത്താനിടയാക്കിയ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത്. അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നായിരുന്നില്ല. നമ്മൾ സ്വയം വിമർശകരമായി കാണണം, അതാരെയും കുറ്റപ്പെടുത്താനല്ല. നമ്മൾ രോഗവ്യാപനത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ വലിയ തോതിൽ ആളുകളിങ്ങനെ തിങ്ങിക്കൂടി തിക്കി തിരക്കി വന്ന് അവിടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസുകാരുമായി മൽപ്പിടുത്തത്തിലേർപ്പെട്ട് ഇവർ തന്നെ തമ്മിൽ കൂടിക്കുഴഞ്ഞ് നടന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു അന്തരീക്ഷം വരുമ്പോൾ ചിലപ്പോൾ ചില അക്രമ സംഭവങ്ങളടക്കം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നാട്ടിലതെത്തിച്ച സന്ദേശം എന്താണ്? ഇത്തരത്തിലുള്ള ജാഗ്രതയൊന്നും പാലിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തെറ്റായ ചില കാര്യങ്ങൾ പറയാനും ചിലർ തയ്യാറായി. ഈ മാസ്ക് ഒന്നും ധരിക്കേണ്ടതില്ല, ഇതൊക്കെ വലിച്ചെറിയേണ്ടതാണ്, ഈ പറയുന്ന ഒരു പ്രോട്ടോക്കോളും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള സന്ദേശങ്ങൾ പോകുന്ന സ്ഥിതി വന്നു. ഇതിൻ്റെയൊക്കെ ആകത്തുകയാണ് നമുക്കുണ്ടായത്. അതുകൊണ്ട് പാലിക്കേണ്ട ജാഗ്രത, ശാരീരിക അകലം കൃത്യമായി പാലിക്കേണ്ട, കോവിഡ് പ്രോട്ടോക്കോളുകൾ, ഇതൊക്കെ പാലിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായുള്ള ഒരു ദുരന്തഘട്ടമാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്തതല്ല. അതാണ് സർവകക്ഷി യോഗം ചേർന്നപ്പോൾ എല്ലാവരും കൂടി ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നാം ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് എത്തിയത്. ശക്തമായ നടപടി എന്ന് പറഞ്ഞാൽ എന്താ? ആ നടപടി ഇത് തന്നെയാണ്. നല്ല നിലക്ക് പ്രതിരോധം തീർക്കാനാവണം, എല്ലാ പ്രോട്ടോക്കോളും അംഗീകരിച്ചു പോകണം. നമ്മൾ ബ്രേക്ക് ദ ചെയിൻ നേരത്തെ തുടങ്ങിയതാണ്, അത് വ്യാപകമാക്കണം. ഇപ്പം തുറന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു പഴയ ലോക്ക്ഡൗൺ പോലുള്ളൊരു മാതൃക അടിച്ചേൽപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അടച്ചിട്ട് പോകാൻ നമുക്ക് മാത്രമായിട്ട് കഴിയില്ല. അതുണ്ടാക്കുന്ന ആഘാതങ്ങളുണ്ട്, സാമ്പത്തികാഘാതങ്ങളുണ്ട്, പ്രത്യാഘാതങ്ങളുണ്ട്, സാമൂഹ്യമായ പ്രത്യാഘാതങ്ങളുണ്ട്. ആ അന്തരീക്ഷം നമ്മൾ മെല്ലെ മെല്ലെ അയവ് വരുത്തുകയാണ്. പക്ഷെ ആ അയവ് വരുത്തുമ്പോഴും നമുക്ക് നല്ല ജാഗ്രത പാലിച്ചു പോകാൻ കഴിയണം. ആ ജാഗ്രതക്കൊരയവും വരാൻ പാടില്ല. ആ സന്ദേശമാണ് നമ്മളെല്ലാവരും നൽകേണ്ടത്. ഈ കാര്യത്തിലാണ് നാം എല്ലാവരും ഒന്നിച്ചു നിന്ന് ശ്രമിക്കേണ്ടത്. ഇതിനാണ് നാം പരമപ്രാധാന്യം നൽകേണ്ടത്. ആ തരത്തിലെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയെ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. സി എം, ഇന്നലെ വന്ന ഒരു പ്രമുഖ മലയാള പത്രം വന്ന ഒരു വാർത്ത സംബന്ധിച്ചാണ് ചോദ്യം. അതായത് എം ശിവശങ്കറിനെ കേരളം സംസ്ഥാന സർക്കാർ കസ്റ്റംസിന് വിട്ടുകൊടുക്കുന്നില്ലെന്നും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നുമാണ് വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ശീതസമരം നടക്കുകയാണെന്നും പ്രമുഖ പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്നത്. ഇതേക്കുറിച്ച് എന്താണ് താങ്കളുടെ പ്രതികരണം എന്നറിയാൻ താല്പര്യമുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി, അതാണ് അതിൻ്റെ ഒരു ഭാഗം. ഇത് ഇപ്പോൾ എം ശിവശങ്കറിൻ്റെ അറസ്റ്റ് തടയാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്നലെ ഒരു പ്രമുഖ മലയാള പത്രം പ്രസിദ്ധീകരിച്ചത്. അവർ മാത്രമേ അത് പ്രസിദ്ധീകരിച്ചുള്ളൂ എന്നാണ് തോന്നുന്നത്. മറ്റാരും അങ്ങനെ ഒരു അത്ര കണ്ട് മോശമായ രീതിയിലേക്ക് പോയില്ല എന്നാണ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ തോന്നിയത്. ശിവശങ്കറിൻ്റെ അറസ്റ്റിന് കസ്റ്റംസ് നീക്കം കേന്ദ്രവും സംസ്ഥാനവും നിഴൽ യുദ്ധത്തിൽ എന്ന തലക്കെട്ടിലാണ് ആ വാർത്തയുണ്ടായത്.
ഈ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതവും ദുരുപദിഷ്ടവുമാണ്. കേസന്വേഷണം സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കാര്യം അത് അവർ പറയട്ടെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയട്ടെ, സംസ്ഥാന സർക്കാരിൻ്റെ കാര്യം ഞാൻ വ്യക്താക്കാം. നേരത്തെ വ്യക്താക്കിയതാണ്, എങ്കിലും ഒന്നുകൂടി വ്യക്താക്കാം. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണത്തിന് തുടക്കം മുതൽ എല്ലാ സഹകരണവും സംസ്ഥാന സർക്കാർ നൽകി വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ മൂന്ന് അന്വേഷണ ഏജൻസികളാണെന്നാണ് തോന്നുന്നത് ഇവിടെ അന്വേഷണത്തിൽ ഏർപ്പെട്ടുള്ളത്. അവരെ ഒരു പരാതിയും ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്വതന്ത്രവും നീതിപൂർവവുമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യം. നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് പോറലുണ്ടാക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നത്. നയതന്ത്ര പാക്കേജ് വഴി നടന്ന ഈ കള്ളക്കടത്തിൻ്റെ വേരുകൾ കണ്ടെത്താനാവണം. മുഴുവൻ കുറ്റവാളികളെയും കോടതി മുൻപാകെ കൊണ്ടുവരണം. അതിനാണ് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിക്ക് തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കത്തെഴുതിയത്. അതനുസരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ കേസിൻ്റെ പേരിൽ പ്രതിപക്ഷം ഒരു ഭാഗത്തും ഒരു വിഭാഗം മാധ്യമങ്ങളും സർക്കാരിനെതിരെ ചില പുകമറ ഉണ്ടാക്കാൻ നീക്കമുണ്ട് എന്നത് നാം കാണുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം നല്ല നിലയിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു. ആ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ആരെയും കസ്റ്റഡിയിലെടുക്കാനും അതുമായി ബന്ധപ്പെട്ട് ആളുകളെ ചോദ്യം ചെയ്യാനും ആവശ്യമാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനും കേന്ദ്ര ഏജൻസികൾക്ക് അധികാരമുണ്ട്. നിയമപരമായി തന്നെ അതിനെ ആർക്കും തടയാനോ തടസ്സപ്പെടുത്താനോ കഴിയില്ല. ശിവശങ്കറിനെ അറസ്റ്റിന് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ എന്നാണ് ഈ വാർത്തയിലെ ഒരു ആരോപണം. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണെങ്കിൽ പോലും ഈ ആരോപണം എത്രമാത്രം അബദ്ധമാണെന്ന് ഈ മാധ്യമത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവർ തന്നെ പരിശോധിക്കണം. കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ? അറസ്റ്റ് തടയാൻ വേണ്ടിയാണ് ശിവശങ്കറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് പറയുന്നതും ഭാവനയല്ലേ? മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലായത് ശിവശങ്കറെ ആശുപത്രിയിൽ കൊണ്ടുപോയത് കസ്റ്റംസ് തന്നെയാണെന്നാണ്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ശിവശങ്കറെ അവിടുത്തെ ഡോക്ടർമാരുടെ ശുപാർശയോടെയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് എന്നും വാർത്ത കണ്ടു. അത് തടയാൻ സർക്കാരിന് കഴിയുമോ? ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും വൈദ്യശാസ്ത്രപരമായ നടപടിയാണല്ലോ. അതിൽ സർക്കാരിനൊരു കാര്യവുമില്ല എന്ന പ്രാഥമിക അറിവ് പോലും ഇല്ലാത്ത മട്ടിലാണ് ഈ വാർത്ത പടച്ചുണ്ടാക്കിയത്. അറസ്റ്റുണ്ടായാൽ സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന വ്യാഖ്യാനം ഈ വാർത്തയുടെ ദുരുദ്ദേശം വ്യക്തമാക്കുന്നുണ്ട്. ഏത് പ്രധാനിയാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന ഉറച്ച നിലപാടാണ്
തുടക്കം മുതൽ സർക്കാർ എടുത്തിട്ടുള്ളത്. ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തൻ്റെ പദവിക്ക് ചേരാത്ത ബന്ധം ശിവശങ്കറിനുണ്ടെന്ന് കണ്ടപ്പോഴാണ് ഒരു നിമിഷം വൈകാതെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നീക്കിയത്. തുടർന്ന് ചീഫ് സെക്രട്ടറി തലത്തിൽ അന്വേഷണം നടന്നപ്പോഴാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഈ വ്യക്തിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ സർക്കാരുമായോ ഇപ്പോൾ ഒരു ബന്ധവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ വഴിക്ക് നീങ്ങുന്നതിന് ഒരു തടസ്സവുമില്ല. സംസ്ഥാനം ആവശ്യപ്പെട്ട പ്രകാരം കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ ലൈഫിലെ സി ബി ഐ അന്വേഷണത്തിനെതിരെ സർക്കാർ കോടതിയിൽ പോയതിനെ ഈ വാർത്തയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് അന്വേഷണവും ലൈഫിലെ സി ബി ഐ അന്വേഷണവും തമ്മിലൊരു ബന്ധവുമില്ല. വിദേശ സംഭാവന നിയന്ത്രണ നിയമം, ഈ പറയുന്ന എഫ് സി ആർ എ, ലംഘിച്ചുവെന്നാരോപിച്ചാണ് സി ബി ഐ കേസെടുത്തത്. ഈ നിയമം ലൈഫ് പദ്ധതിക്ക് ബാധകമല്ല എന്നാണ് സർക്കാർ വാദിച്ചത്. സർക്കാർ വിദേശ ഫണ്ട് വാങ്ങിയിട്ടില്ല. എഫ് സി ആർ ഐയുടെ പരിധിയിൽ ലൈഫ് മിഷൻ വരില്ല. ഇത് സ്റ്റേ അനുവദിച്ചുള്ള വിധിയിൽ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൻ്റെ അവസാന വിധി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ലൈഫും സ്വർണക്കടത്തും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ ദുരുദ്ദേശം എന്താണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അത് ജനങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോ ഈ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ താൻ രാഷ്ട്രീയ കളിയുടെ ഇരയായി മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു കാര്യം കൂടെ ഉള്ളത്, കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഈ അറസ്റ്റൊക്കെ ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹത്തെ തേടി കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തുന്നത്. ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കമുണ്ടോ? സി എം അത്തരത്തിൽ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഒരു അന്വേഷണ ഏജൻസി നടത്തുന്ന അന്വേഷണത്തെ കുറിച്ച് നമുക്കിപ്പം മറ്റു വിവരങ്ങളില്ലാലോ. എന്തൊക്കെ വിവരങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ കാര്യങ്ങൾ നീക്കുക. പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് തോന്നിയെന്ന് വരും, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് തോന്നിയെന്ന് വരും, മറ്റു തരത്തിലുള്ള വാർത്തകൾ വന്നുവെന്ന് വരും. പക്ഷേ ഒരു അന്വേഷണ ഏജൻസി അവരുടെ കൃത്യമായ നിഗമനങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ മുന്നോട്ട് പോവുക. അപ്പോൾ അത് വ്യക്തമാകാത്ത കാലത്തോളം ആ അന്വേഷണത്തിനെ മറ്റൊരു തരത്തിൽ വിലയിരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ശരിയായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ സംസ്ഥാന സർക്കാരിന് വിലയിരുത്താനാവൂ. സി എമ്മിന്റെ വളരെ വിശ്വസ്തനായ ഒരു സെക്രട്ടറി ആയിരുന്നു ശിവശങ്കർ. സ്പ്രിംഗ്ലർ സംബന്ധിച്ച് പ്രതിപക്ഷ ആരോപണം ഉന്നയിച്ചപ്പോൾ സി പി ഐ ഒരു സംശയത്തിൽ നിന്നപ്പോൾ അത് വിശദീകരിക്കാൻ പോയതും ശ്രീ ശിവശങ്കർ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മൊഴികൾ പുറത്തു വരുമ്പോൾ ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി, സ്വർണ്ണം കടത്തിയതിൽ പങ്കുണ്ടെന്നല്ല, ഈ സംഘവുമായി ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ സി എമ്മിന് അദ്ദേഹം ഒപ്പം നിന്നിട്ട് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരുന്ന അദ്ദേഹം ഒരു തരത്തിൽ അദ്ദേഹം വഞ്ചിക്കുകയായിരുന്നില്ലേ? ഇവിടെ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണങ്ങളെല്ലാം പൂർത്തിയാകട്ടെ, അതിൻ്റെ ഭാഗമായി ഉള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ, അതിനുശേഷമാണ് അതെല്ലാം സംബന്ധിച്ച് നമുക്ക് നിഗമനങ്ങളിലെത്താൻ സാധിക്കുക. മറ്റു കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ വരട്ടെ പുറത്ത്. കേന്ദ്രമന്ത്രി മുരളീധരന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബി ജെ പി നേതാക്കളുടെ ഇടപെടലുകൾ ഇപ്പോൾ അങ്ങ് സംശയിക്കുന്നുണ്ടോ? കാരണം പലതരത്തിലും മാത്രം വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് അന്വേഷണം നിയന്ത്രിക്കുന്നു എന്ന വിമർശനങ്ങളുമുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും അന്വേഷണത്തെ കുറിച്ച് അങ്ങനെ പറയാൻ ഞാൻ ആളല്ല. കാരണം സംസ്ഥാന സർക്കാരിന്റെ ധാരണ അന്വേഷണം കൃത്യമായ വഴിക്ക് പോകുന്നുവെന്നാണ്. പക്ഷേ മുരളീധരന്റെ ഇടപെടൽ തീർത്തും അപക്വമായിട്ടുള്ളതാണ്, അതെല്ലാവർക്കും അറിയാം. നേരത്തെ മുതലേ മുരളീധരൻ ഒരു മന്ത്രിസ്ഥാനത്തിന് യോജിക്കാത്ത തരത്തിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്.
ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം അതടക്കം അതാണ് വ്യക്തമാക്കുന്നത്. അത് പൊതുവെ നാട്ടിനിപ്പോൾ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. ഏതായാലും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. അല്ല, അന്വേഷണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അന്വേഷണം ഈ കേന്ദ്ര ഏജൻസികൾ ഇപ്പൊ അന്വേഷിക്കുന്നത് കൃത്യമായ വഴിക്കാണ് എന്നാണ് ഞാൻ ധരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ധാരണ അങ്ങനെയാണ്, മറിച്ചൊരു നിലപാടിലേക്ക് ഇപ്പൊ സംസ്ഥാന സർക്കാർ എത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അതോടൊപ്പം മുൻ മന്ത്രിമാരായ വി എസ് ശിവകുമാർ, കെ ബാബു എന്നിവർക്കെതിരെ ഇന്ന് ബാർ ഉടമ ബിജു രമേശ് വീണ്ടും ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. 1 കോടി രൂപ ചെന്നിത്തലയ്ക്കും 50 ലക്ഷം രൂപ കെ ബാബുവിനും 25 ലക്ഷം രൂപ വി എസ് ശിവകുമാറിനും നൽകിയെന്നാണ് ഇന്ന് അദ്ദേഹം വീണ്ടും ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അല്ല, അത് എന്താണെന്ന് പരിശോധിച്ച് പറയാൻ പറ്റുമോ? എനിക്കിപ്പോ ഒറ്റയടിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. എന്താണെന്നുള്ളത് പരിശോധിക്കാം. എന്താ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് തുടർ പരിശോധന നടത്തേണ്ടതായിട്ട് വരും. കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വേണ്ട രീതിയിൽ ഓക്സിജൻ ലഭ്യമാകാതെ ഒരു പേഷ്യൻ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടുത്തെ തന്നെ ഒരു നഴ്സിംഗ് സ്റ്റാഫിൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു. അപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടായത്. സർക്കാർ ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമോ? അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും ഒരു പേഷ്യന്റ് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് മാറ്റിയത്, പിന്നീട് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? എന്ത് തുടർ നടപടികളായിരിക്കും ഉണ്ടാവുക? കളമശ്ശേരിയിലെ പ്രശ്നം അതീവ ഗൗരവമായിട്ട് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഇപ്പൊ തന്നെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ പരിശോധനയും ഉണ്ടാകും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന്. കാരണം നമ്മുടെ ചികിത്സാ സമ്പ്രദായം പൊതുവിൽ നല്ല യശസ്സോടെ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ആ യശസ്സിന് വലിയ തോതിലുള്ള ഇടിവ് തട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വന്നിട്ടുള്ളത്. എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണത് വന്നത്, എന്താണ് വസ്തുത എന്നത് ആരോഗ്യവകുപ്പ് ഗൗരവമായി തന്നെ പരിശോധിക്കും, ആവശ്യമായ നടപടികളും സ്വീകരിക്കും. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് കാണാൻ പറ്റും, നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് എവിടെയും ഓക്സിജന്റെ കാര്യത്തിൽ കുറവില്ല. മാത്രമല്ല, ആരോഗ്യവകുപ്പുമായി നിരന്തരം ഞാൻ നടത്തിയ ചർച്ചയുടെ ഭാഗമായി, ഞങ്ങളുടെ വിശദമായ റിവ്യൂ മീറ്റിങ്ങിലൊക്കെ നടത്തിയ ചർച്ചയുടെ ഭാഗമായി മനസ്സിലായിട്ടുള്ള കാര്യം, ഇനിയൊരു വർധനവുണ്ടായാൽ പോലും ഓക്സിജന്റെ കാര്യത്തിൽ നല്ല തയ്യാറെടുപ്പ് നാം നടത്തിയിട്ടുണ്ട്. ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളുമുണ്ട്. ഒരിടത്തും ഓക്സിജൻ ക്ഷാമം ഉണ്ടാകില്ല എന്ന് തന്നെ ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം പൊതുവെ നിൽക്കുന്നുണ്ട്. എങ്കിലും വന്ന കാര്യം ഗൗരവമായിട്ട് തന്നെ എടുക്കും, പരിശോധിക്കും. ഈ കൊല്ലത്തെ കാര്യം അതും പരിശോധിക്കും, ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതിൽ സംഭവിച്ചിട്ടുള്ളത് ഒരാൾ ഒരേ പേരുകാർ പലയിടത്തായിട്ട് ആശുപത്രിയിലായി എന്നൊരവസ്ഥ വരുന്നുണ്ട്. ഇത് കോവിഡിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം അതിനകത്തുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ആ പരിശോധന പൂർത്തിയാകട്ടെ, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം. ജനുവരിയിൽ താൽക്കാലിക ദിവസ വേതനക്കാർ 1,17,267 പേർ എന്ന് സർക്കാർ വകുപ്പുകൾ ഉണ്ടെന്ന് ധനകാര്യ വകുപ്പ് നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിന് സർക്കാരിൽ നിന്ന് മറുപടി നൽകിയിരിക്കുന്നത് 11,674 താൽക്കാലിക ജീവനക്കാരെന്നാണ്. അതെന്തെങ്കിലും സാങ്കേതികപരമായി പിശക് പറ്റിയതാണോ? അതൊന്നും ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ലല്ലോ എന്താണെന്നുള്ളത്. അതെന്താണെന്ന് പരിശോധിച്ച് പറയാൻ പറ്റും, എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. മുകളിലേക്ക് പോവുകയാണ് ഇപ്പം. ഈ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവങ്ങൾ കൂടി പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ്, ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ ഏതൊക്കെ കിടക്കുകൾ സംവിധാനങ്ങൾ ഒഴിവുണ്ട്, എവിടെയൊക്കെ നിറഞ്ഞിട്ടുണ്ടെന്ന് തുടങ്ങിയ വിവരങ്ങൾ ഡാഷ് ബോർഡിൽ ലഭ്യമായിരുന്നു. കേരളവും അത്തരമൊരു രീതി സ്വീകരിക്കണമെന്ന നിർദ്ദേശം പല വിദഗ്ധരും ഉയർത്തുന്നു. നമ്മളത് പരിഗണിക്കുന്നുണ്ടോ? അത്തരത്തിലേക്ക് മാറുന്നുണ്ടോ നമ്മൾ? ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും ഈ പറയുന്ന സംവിധാനം റെഡിയാവുകയാണ്. എവിടെ ഏത് ആശുപത്രിയിലേക്ക് പോകണമെന്ന് വിളിച്ചാൽ അപ്പം തന്നെ വിവരം കിട്ടുന്ന നില ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും ആ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഒരു ആശങ്കക്കും അടിസ്ഥാനം ഉണ്ടാവില്ല. ഹൈക്കോടതി വിധി ഇന്ന് വന്നിട്ടുണ്ട്. സർക്കാർ അപ്പീൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കുകയാണ്? എന്താണ് അക്കാര്യത്തിലെ നിലപാട്? ഇത് സർക്കാരിൻ്റെ ഒരു നിലപാടാണല്ലോ. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുള്ളത്. പക്ഷേ ആ ഹൈക്കോടതി വിധി കൊണ്ട് അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല സർക്കാർ കാണുന്നത്. ആവശ്യമായ നിയമോപദേശം തേടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായില്ല തുടർ നടപടികൾ സ്വീകരിക്കും. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീടാവാം.
സംസ്ഥാനത്ത് 5022 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സമ്പർക്ക രോഗികൾ 4257, ഉറവിടം അറിയാത്ത കേസുകൾ 647, 59 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ്, ഇന്നലെ സാധാരണഗതിയിൽ തന്നെ പരിശോധനകൾ കുറയുന്ന ദിവസമാണ്. 36599 പരിശോധനകളാണ്. എന്നാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.72% ആയി നിൽക്കുകയും ചെയ്യുന്നു.